നമസ്കാരം. അപ്പം അങ്ങനെ വീണ്ടും മഴവിൽ പാട്ടുകളിലൂടെ നമ്മൾ സന്ധിക്കുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പാട്ടുകളോട് നല്ല കമ്പമുള്ള, പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എനിക്ക് ചുറ്റുമുള്ളതെന്ന് പറയുന്നത് ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. ഞാൻ പലപ്പോഴും പറയും, യേശുദാസ്, മുഹമ്മദ് റാഫി, ഇവരെല്ലാം എന്താ പറയുക, ഉപമകൾ അതീതമായിട്ടുള്ള ഗായകർ തന്നെയാണ്. പക്ഷേ ഞാൻ ചിലപ്പോഴെന്നാലും ഇവരെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ, ആസ്വദിക്കുന്നതിനേക്കാൾ സംഗീതം ആസ്വദിക്കുന്ന സാധാരണ ജനങ്ങളുണ്ട്. ആസ്വാദനത്തിൻ്റെ നിലവാരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റാണ്. നിങ്ങൾ ഇതിനെ നന്നായിട്ട് ആസ്വദിച്ചു, പ്രതികരിച്ചു. അതുമാത്രമല്ല, ഏതോ ഒരു സഹൃദയൻ എഴുതിയത് അടുത്ത ആഴ്ച വരാനായിട്ട് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നതാണ്. നിസ്സാരമായിരിക്കും. വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഒരുപറ്റം നല്ല ഫേസ്ബുക്ക് മിത്രങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ റിയലി ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഗുഡ്. അപ്പോൾ എന്താ വെച്ചാൽ, ഞാൻ നിങ്ങളോട് സംവദിക്കുമ്പോൾ പല കാര്യങ്ങൾ ഞാൻ തിരിച്ചു പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ആൾക്കാർ മഴവിലിനെ പറ്റിയുള്ള പാട്ടുകൾ ഞാൻ പറയുന്ന കൂട്ടത്തിൽ ചില ഒന്ന് രണ്ട് പാട്ടുകൾ സജസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പാട്ടുകൾ നിങ്ങൾ ക്ഷമയോടെ കേൾക്കി ആസ്വദിക്കുകയും ചെയ്ത സ്ഥിതിക്ക് എനിക്കൊരു കൗതുകമുണ്ട്, ഞാൻ ആ പാട്ടുകളൊന്ന് കണ്ടെത്താം. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ രാമചന്ദ്രൻ ടി വി ആൻഡ് പത്മകുമാർ ടി എസ് രണ്ടുപേരും സജസ്റ്റ് ചെയ്തൊരു പാട്ടാണ്, മഴവില്ലിന് അജ്ഞാതവാസം കഴിഞ്ഞു മണിമുകൾ തേലിലിറങ്ങി. അപ്പം ഞാൻ ദിവസം എപ്പോഴും പാടുകയോ അല്ലെ അന്വേഷിക്കുന്ന ഒരു പാട്ടല്ലത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പണ്ടെങ്കോ കേട്ട് മറന്ന പാട്ടാണ്, പരിചിതമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പം അന്വേഷിച്ചപ്പോൾ അത് എൻ്റെ സുഹൃത്ത് പൂവച്ചൽ ഖാദർ എഴുതിയ പാട്ടെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പൂവച്ചൽ ഖാദറിനെ ഫോണിൽ വിളിച്ചു. ഖാദറെ, ഇങ്ങനെ എൻ്റെ ഇഷ്ടമുള്ള ഫേസ്ബുക്ക് മെത്തനോട് നിങ്ങളെ ഈ പാട്ടാണ് സജസ്റ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്. ഞാൻ പറയുന്നു, ഇതെൻ്റെ ആദ്യത്തെ പാട്ടാണ്, അപ്പോൾ നിങ്ങളാകെ മോശക്കാരല്ലല്ലോ. ഒരു പുതിയ ഇൻഫർമേഷൻ ആയില്ലേ എനിക്ക്. ഞാൻ എഴുതിയ ആദ്യത്തെ പാട്ടാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആ സിനിമയുടെ പേര് കാറ്റ് വിതച്ച എണ്ണാണ്. അപ്പോൾ അത് ശരി. അപ്പോൾ എൻ്റെ ഗോചർ ഖാദർ എൻ്റെ മണിയമ്പിള്ള സാമണിയമ്പിള്ളയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ സംവിധാനം ചെയ്യും, അതിൽ അദ്ദേഹമാണ് പാട്ട് എഴുതിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ആദ്യ ചിത്രത്തിലെ ഒരു ഗാനം നിങ്ങൾ ഓർമ്മിപ്പിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷവും പ്രത്യേകമായ നന്ദിയുമുണ്ട് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആ പാട്ടിലെ വരികൾ എൻ്റെ സുഹൃത്ത് പൂവച്ചൽ ഖാദറിന് വേണ്ടി നിങ്ങൾ കേട്ട് ആലപിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അതൊരു പുതിയ അറിവാണ്. അതിൻ്റെ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് പീറ്റർ റൂബനാണ്. അപ്പോഴാണ് വേറൊരു ഇൻഫർമേഷൻ. ഈ പീറ്റർ റൂബൻ ഞാൻ ചെയ്ത ഒരാളാണെന്ന് ചോദിച്ചാൽ, അല്ല, രണ്ടുപേരാണ്. അതായത് പീറ്റർ പരമശിവം, അതാണ് ആദ്യത്തെ ആളുടെ പേര്. രണ്ടാമത്തെ ആളുടെ പേര് രംഗനാഥ്, രൂപനാഥ്, സോറി. അപ്പോൾ പീറ്റർ പരമശിവം, രൂപനാഥ്, പീറ്റർ രൂപൻ കൂടെ ചേർത്തിട്ട് പീറ്റർ റൂബൻ. ഞാനതിനെ കണ്ടിട്ട് പോലുമില്ല. എനിവേ, ഐ സേ ട്രിബ്യൂട്ട് ടു ദം ഓൾസോ. ദാസേട്ടനാണ്, തരേണ്ട ആവശ്യമില്ല. പാട്ടുണ്ടായിരുന്നു, പാട്ട് കൊള്ളാം. ഞാൻ പാടി വന്ന പേര് എനിക്കിഷ്ടം തോന്നി. മഴവില്ലിനജ്ഞാതവാസം കഴിഞ്ഞു മണിമുകിൽ തേരിലിറങ്ങി മരതര കിങ്ങിണി കാടുകൾ പുളകത്തിൻ വളരാതെ ചുറ്റിയൊരുങ്ങി പുഴയുടെ കല്യാണമായി. എന്താ കഥയെ കേൾക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ? അപ്പം ഈ പാട്ട് പാടിയപ്പോൾ രസമുണ്ടായില്ലേ? പാട്ട് ഓറിറ്റീസ്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആദ്യ പാട്ട് അങ്ങനെ ഈ പാട്ട് പ്രാന്തിലൂടെ ഞാൻ പരിചയപ്പെട്ടു. അടുത്ത പാട്ട് എന്നോട് സജസ്റ്റ് ചെയ്തത്, അതായത് ഉത്സാഹത്തോടെ ചേട്ടനൊന്ന് ശ്രയ്യാമെന്ന് ചോദിച്ചത്, അതും കുറച്ച് എനിക്കിഷ്ടപ്പെട്ട അംശങ്ങൾ. അതായത് തീർത്ഥയാത്ര എന്ന സിനിമ എന്നുള്ള പാട്ടാണ്. അതായത് മാരി വില്ല് പന്തലിട്ട ദൂര ചക്രവാളം, തീർത്ഥയാത്ര എന്നാണ് സിനിമയുടെ പേര്. പാടിയത് ഒഫ്കോഴ്സ് നമ്മുടെ ദാസേട്ടൻ. പാട്ട് എഴുതിയത് പി ഭാസ്കര മാഷ്. അത് പറയേണ്ട ആവശ്യമില്ല. കവി, ഗാനരചയിതാവ്, സംവിധായകൻ, നിർമ്മാതാവ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് മുമ്പേ വഴിതെറ്റി വഴി തെളിയിച്ച് കാണിച്ച ആൾക്കാരാണ് അവരൊക്കെ. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒറ്റപ്പെടത്തിൽ മാത്രമേ ഭാസ്കര മാഷ് പാട്ട് ചെയ്തിട്ടുള്ളൂ. അത് വിളംബരമാണ്. എൻ്റെ സംഗീത സംവിധാനം എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മുക്ക, എ ടി ഉമ്മ. എൻ്റെ പല പടങ്ങൾക്ക് അദ്ദേഹം പ്രത്യേകം വേണ്ട ആവശ്യമില്ല. മണിയാത്തോളകൾ, ഒരു മയിൽ പീലിയായി ഞാൻ, അവർ മുതൽ ഏപ്രിൽ 18
അത് അയ്യോ എനിക്ക് അറ്റൂൺ മറിപ്പി ഏപ്രിൽ പതിനെട്ടിലെ ഏറ്റവും മറന്നു കാലന്തി തീരം തന്നിൽ പാട്ട് പേരോട്ടോട്ടെ ഞാൻ പേടി വിട്ടുപോകും. എന്നാലും ഏറ്റവും ഉമ്മുക്ക രണ്ട് പേര് ഭാസ്കരൻ മാഷും ഉമ്മുക്ക എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. തൊഴിൽപരമായിട്ടൊന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പാട്ട് പണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏത് വർഷമെന്ന് ഓർമ്മയില്ല. ഇത് ഈ പാട്ടിനോട് അടുപ്പം ആദ്യം നിന്നാൽ കാരണം ഇത് അഭിനയിക്കുന്നതാണ് സുധീരാണ്. സുധീര ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള പുതിയ യങ് ജനറേഷൻ്റെ പ്രതിനിധിയായിരുന്നു. സുധീരൻ നല്ല സുമുഖനും ചെമ്പരത്തി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഒരു താരപദവിയൊക്കെ എടുത്തത്. അതിനോട് പ്രിയായിട്ട് സുധീരന് എന്താ പറയണ്ടേ ഒരു ശത്രുഘ്നൻ സിനിമയുടെ എന്താ ഒരു ഒരു മേക്ക് ഓവറായിട്ടാണ് പുള്ളി വരുന്നത്. അദ്ദേഹം കൈമടക്കുന്നവരൊക്കെ വെച്ചിട്ട് അന്നതൊരു സ്റ്റൈൽ മന്ദനാണല്ലോ ശത്രു. അദ്ദേഹത്തിൻ്റെ അതേ ഒരു പാതയിൽ തന്നെ രജനീകാന്ത് മന്ദെന്നുള്ള വേറൊരു കാര്യം. സുധീരൻ്റെ പത്രപ്രവർത്തന ജീവിതമുള്ള സമയമുള്ള എൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം അവരെയൊക്കെ ഓർക്കുന്നു ഞാൻ. അവരെയൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ നാല് പേര് അവർ ആവശ്യപ്പെട്ടവർക്കും അല്ലാത്തവർക്കും സന്തോഷവും കേൾക്കാം. മരുവിൽ പന്തലിട്ട ദൂരചക്രവാളം മാടി മാടി വിളിക്കുന്നതറിഞ്ഞില്ലേ പഞ്ചസരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണേ പൈങ്കിളിപ്പെണ്ണേ. ഓക്കെ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പാട്ട് സജസ്റ്റ് ചെയ്ത് ഒത്തിരി കുഴപ്പം പിടിച്ച പരിപാടിയാണ് ശ്രീജ നൂർജഹാൻ. അവർ പാടാമോ എന്ന് ചോദിച്ചത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന പാട്ടാണ്. തുടർക്കഥ എന്ന സിനിമയിലെ പാട്ടാണിത്. അതിനോടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മഴവിൽ പാട്ടുകൾ വരുമ്പോൾ എനിക്ക് ഒ എൻ വി സാറിൻ്റെ അടുത്ത് വരുന്നത് ഇത്തവണയും ഈ പാട്ട് എഴുതുന്ന ഒ എൻ വി സാറാണ്. അങ്ങനൊരു സുഖമുണ്ട്. സംഗീത സംവിധാനം എസ് പി വെങ്കടേഷ്. എസ് പി വെങ്കടേഷ് ഒരേ ഒരു പടം മാത്രം ചെയ്തിട്ടുണ്ട് എൻ്റെ. ഏത്? ആസ്കാമശ്വരി പറഞ്ഞു നേരത്തെ വിളംബരം. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എസ് പി വെങ്കടേഷാണ്. ചിത്രയാണ് ഈ പാട്ട് പാടിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു വരിയില്ലാത്ത പാട്ടാണ്. ചിത്ര എത്ര വഴിക്ക് പാടട്ടെ ഞാൻ എൻ്റെ പരിപാടിക്കുള്ള. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുകിലോട്ടം ഒപ്പിച്ചു. അപ്പോൾ ഈ മൂന്ന് പാട്ടുകൾ നിങ്ങളുടെ സജസ്റ്റ് ചെയ്തു. അതെനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ സാധിച്ചത് അതിലെല്ലാം മഴവില്ലൂടെ. അപ്പം നമ്മുടെ ആള് മഴവില്ലാണ് നമ്മുടെ. അപ്പോൾ ഈ മഴവിൽ വെച്ച് കഴിഞ്ഞ തവണ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വരം വേണം കാര്യം പറയുന്നില്ലോ എന്ന് എനിക്ക് ചില ആൾക്കാർ ഇരുന്ന് തല ചൊറിയുന്നത് എനിക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നില്ല. അപ്പോൾ അത് ആ കഥയിലേക്ക് പറയാനുള്ള ത്രില്ലില്ല എന്നുള്ളതല്ല. പക്ഷേ ആ ത്രില്ലിൽ ത്രില്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് ലേശം അത്ഭുതം തോന്നിയ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഈ കമൻ്റ് എഴുതിയ കൂട്ടത്തിൽ. അദ്ദേഹത്തിൻ്റെ പേര് കെ ആർ ചിദംബരം എന്നാണ്. പുള്ളി അപകടകാരിയാണ്. കാരണം എൻ്റെ ഈ വർണ്ണനയിൽ നിന്ന് ഈ വിവരണത്തിൽ നിന്ന് പുള്ളി സ്വയം സുരുക്കൂട്ടി എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നഖചിത്രം പുള്ളി ഉണ്ടാക്കി. അതുകൊണ്ട് സോ ഐ സ്പെഷ്യലി കൺഗ്രാജുലേറ്റ് മിസ്റ്റർ കെ ആർ ചിദംബരം ഫോർ ഹിസ് ദൂരക്കാഴ്ച ഫോർ ഫാർ സൈറ്റഡ് വിഷൻ വെച്ചിട്ട് കണ്ടെത്തിന്ന് എനിക്ക് അവിടെ ഞാൻ ഇടാൻ ഒപ്പിച്ച് കിടന്നില്ല പുള്ളിയെന്ന് തോന്നിപ്പോയി കേട്ടോ. അതുകൊണ്ടുള്ള ചിദംബരം ആൾ ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ കഥയുടെ പാർട്ടിലേക്ക് വരാം. അത് വെറുതെ ഉണ്ടല്ല. ഞാനൊന്ന് പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്കിലേക്ക് വന്ന് എന്താ പറയേണ്ട ഒരു ലേശം ഡെല്ലായി ഒരു മൂടി ഇരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എന്താണ് ഡെല്ലായിട്ടിരിക്കുമ്പോൾ ശരി ഒന്ന് ഫ്രഷാവും എല്ലായിടത്തും ഉള്ളത് ഞാൻ സിനിമയിലൊക്കെ സ്ഥിരം പണ്ട് നസീർ സാറും മധു സാറൊക്കെ അങ്ങ് യുദ്ധാതിർത്തി എന്ന് അതേ വിഷത്തിലായിരുന്നു അറിയാമല്ലോ. യൂണിഫോമൊക്കെ ഇട്ട് ഒരു ട്രങ്ക് ബോക്സ് ഉണ്ടാകത്തക്ക ട്രങ്ക് ബോക്സ് വന്നു കഴിഞ്ഞാൽ സ്ഥിരം ഒരു ആറന്മുള പിന്നെ വേണമെങ്കിൽ അമ്മനെ അനി വാ എൻ്റെ മോനെ ക്ഷീണിച്ചു പോയി ആരത്തിലേറെ അതാണ് എല്ലാത്തിലുണ്ടാവും. അത് മോമ്പി കുളിച്ച് എന്തെങ്കിലും കഴിക്കും. മോമ്പി കുളിച്ച് എന്തെങ്കിലും കഴിക്കുന്നതാണ്. ഈ കുളി ഒരു മസ്റ്റാണ്. അപ്പോൾ കുളിച്ചാൽ ഫ്രഷാകും എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാനും ഒന്ന് കുളിക്കാൻ കരുതി. അങ്ങനെ എൻ്റെ കുളിമുറിയിൽ പോയി. അപ്പോൾ കുളിമുറി എന്ന് പറയുന്നത് ഒരു പ്രൈവസി ഏരിയയാണ്. നമ്മളാൾക്കാർക്കെല്ലാം പ്രൈവസി ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരാണ്. അവരവരുടെ പ്രൈവസിയെ പറ്റി അവർക്ക് ഭയങ്കര നിർബന്ധങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി കല്യാണം കഴിച്ച നാടൻ പെൺകുട്ടിയായിരുന്നു.
കല്യാണം വെച്ചാൽ അതിരാത്രി എന്ന് എന്തൊക്കെയോ താനൊക്കെ പറഞ്ഞു. ഓഫ്കോഴ്സ് അതിരാത്രിയല്ല എൻ്റെ ആവേശവും അതൊക്കെ ആയിട്ട് ഏതാണ്ടൊക്കെയോ രീതിയിലൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുമാറുക കണ്ടു ചെയ്തപ്പം പെട്ടെന്ന് ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്സെറ്റായി. എന്തൊരു കാര്യം കാര്യം അവിടെ ഒരു പല്ലിയിരിക്കുന്നു ഭിത്തിയിൽ. ഭിത്തിയിലിരിക്കുന്ന പല്ലിയെ കണ്ടപ്പോൾ നവബത്തു ആകപ്പാട് ഔട്ട് ഓഫ് മൂഡ്സായി. സംഗതി എന്താ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് എന്നുള്ളത് പിന്നെ രണ്ടാമത് അവർക്ക് ആവർത്തിക്കപ്പെടുന്നു. കാരണം പ്രൈവസിയോടുള്ള അത് കുറ്റം പറ്റാൻ പറ്റില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ എപ്പോഴും പ്രൈവസി. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ബാത്റൂമിൽ ഇത്തിരി പ്രൈവസി ഉണ്ട് വെച്ചിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ പ്രൈവസി ബാത്റൂമാണ്. അപ്പം അതിൻ്റെ എപ്പോഴും ജനലടച്ചിട്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ജനലൊക്കെ തുറന്നിരുന്നാൽ ഇഷ്ടം. ഞാൻ എൻ്റെ മകളുടെ വീട് കാണാനായിട്ട് മകളുടെ ന്യൂയോർക്കിൽ പോയപ്പോൾ സൊയൂജേഴ്സി പോയപ്പോഴും എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ബാത്റൂമാണ് എനിക്ക് തന്നത്. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു ഫീൽ എനിക്ക് ഏത് ആ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്താണ് പല ഐഡിയാസ് വരും. അതെല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമൊന്നുമല്ല. ചിലത് ഒരു ചായയും കുടിച്ചൊരു സിഗരറ്റ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പണ്ടത്തെ സമയത്തൊക്കെ കയറി തീരുന്ന് സൃഷ്ടികളൊക്കെ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ഇവിടെ തമാശ പറയാനുണ്ട്, ഈ കക്കൂസിനകത്തിരുന്ന് ഒരുപാട് സൃഷ്ടികർമ്മം നടത്തരുത് കലാപരമായിട്ട്, ബിക്കോസ് അത് പിന്നീട് മലീമസമായി പോകുമെന്ന് പറയും. അതൊന്നുമല്ല, നമുക്ക് ശ്രദ്ധിക്കാൻ. നിങ്ങളൊക്കെ നിങ്ങളെല്ലാം ആലോചിച്ചു, നിങ്ങളുടെ എല്ലാം ഈ പറഞ്ഞ ശുചിമുറിയോട് നിങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമുണ്ടോ? ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നിന്ന് അതിന് മുമ്പിൽ നിന്നോ രാവിലെ വൈദ്യ സ്റ്റാറ്റസ് കെടുക്കുമല്ലോ, കണ്ണും മൂക്കൊക്കെ ഉണ്ടോ? ഉദ്ദേശിച്ച കുഴപ്പമില്ല, ക്ഷീണിച്ചോ? ഇത് നമ്മുടെ പ്രൈവസിയാണത്. ചിലപ്പോൾ നമ്മൾ കണ്ണാടിയിലെ പ്രതിബിംബത്തോട് ചിലപ്പോൾ മണ്ടത്തിൽ നിങ്ങളൊക്കെ ചോദിക്കും, അവിടെ കഴുതി എന്നൊക്കെ സ്വയം വിളിക്കേണ്ട അവസ്ഥയ്ക്ക് വന്നിരുന്നു. അത് പ്രൈവസിയുണ്ട്. അപ്പം ഞാൻ അന്ന് പതിവില്ലാതെ ഇപ്പം നമുക്ക് ആ ജനലൊക്കെ തോന്നുന്നു നല്ല കാറ്റ്, നിസ്യം കാറ്റ് വരും. അപ്പം ഞാൻ പതുക്കെ നല്ല മൂടിലായി, പുറത്തെ കാറ്റും ഞാൻ താഴെ നിന്ന് ഷവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഷവർ ഓൺ ചെയ്തു. അപ്പോൾ ഈ വെള്ളത്തുള്ളികളിങ്ങനെ വീഴുക, നല്ല രസമാണ്. ഈ മുഖത്തിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിക്കുന്നതല്ല ഈ വെള്ളത്തുള്ളികൾ വീഴുന്നത്, മനസ്സിലായില്ല? നല്ല ഷാർപ്പായിട്ട് മുഖത്ത് വീഴും. അത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം ആ സമയത്ത് തന്നെ നല്ല വെയിൽ, മോർണിംഗ് അല്ലേ, ഒരു 8 മണി സമയത്തുള്ള, ഇതുവരെ ആ വെയിൽ ഞാൻ അവിടെ കണ്ടില്ല. കാരണം ഇതുവരെ ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതായത് ഞാനല്ല, എൻ്റെ ഭാര്യ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ ബാത്റൂമിൽ ഈ വിൻഡോ. അത് ഞാൻ തുറന്നതോടുകൂടി, നമ്മൾ ഞാൻ തുറന്നതുകൊണ്ട് പുറമേ ഉള്ള കാറ്റ് അകത്തേക്കും വന്നു, പുറത്ത് കാത്തു നിന്നിരുന്ന വെട്ടോ അതിലേക്ക്, വെട്ടം മീൻ സൂര്യൻ്റെ കിരണങ്ങൾ. അപ്പം ഞാനീ നിൽക്കുന്നു, വെള്ളം ഇങ്ങനെ തലയെ കൂടെ, എന്താ പറയുക, ഷവറിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുഖത്തും ദേഹത്തും തട്ടി തെറിച്ച് പോകുന്നതിടെ കൂടെ ഈ സൂര്യരശ്മികൾ ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്തപ്പം ഞാൻ മുഖമൊക്കെ തുടച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുകയാണ് സുഹൃത്തുക്കളെ. സാമൻ്റെ കഥയിൽ പറയുന്ന പോലെ അതേ മനോഹരമായ ഒരു മഴവില്ലേ, അതൊരു വല്ലാത്ത ഫീലിങ്ങാണ്. കാരണം ഞാൻ അങ്ങനെ സ്ഥിരമായിട്ടൊന്ന് മഴവില് കാണാൻ നിങ്ങൾ പോയി എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്നതൊന്നല്ലല്ലോ മഴവില് എന്ന് പറഞ്ഞു. മഴവില് വരുമ്പോൾ നമ്മൾ കണ്ടോണം, മഴവില്ലേ വേണമെന്ന് പറഞ്ഞാൽ വരുമോ? അപ്പം ഇവിടെ എൻ്റെ വിജയം എന്താ വെച്ചാൽ, ഇപ്പം ഞാനൊരു മഴവില്ലിൻ്റെ അധിപതിയെ. എനിക്ക് ആഗ്രഹമുണ്ട് ആരോടും പറഞ്ഞാൽ നേരെ പോവാ, കറക്റ്റ് 8 മണി സമയമുണ്ട്. പക്ഷേ 8 മണി സമയമുണ്ട്, നമ്മുടെ ജനാല തുറക്കണം. അതുകൊണ്ട് അടച്ചിട്ട ജനാല, നിങ്ങളുടെ മനസ്സിൻ്റെ വാതിൽ അടച്ചിട്ടാൽ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുകയില്ല. തുറന്നാൽ പുറത്ത് കാറ്റ് തയ്യാറാണെന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുക. നമ്മിലേക്ക് വരാൻ വെളിച്ചം, സൂര്യൻ്റെ കിരണങ്ങൾ കാത്തു നിൽക്കുകയാണ്. അവരനുവദിച്ചാൽ അവർ അകത്ത് വരികയും നമുക്ക് ചുറ്റും നമ്മളെ വലയം ചെയ്ത് നമ്മുടെ കയ്യിൽ മനോഹരമായിട്ടുള്ള മഴവിൽ സമ്മാനിക്കുകയും ചെയ്യും. ഇവിടെ എനിക്ക് പറയാനുള്ള സംഭവം, ഈ മഴവില് എന്ന് പറയുന്നത് അതാണ് എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം. അങ്ങനെ കൽവ്. അപ്പോൾ സന്തോഷം തേടി നിങ്ങൾ പോകരുത്, നമുക്ക് ചുറ്റും സന്തോഷമാണ്. നിങ്ങൾ അനുവദിച്ച് അവരകത്തേക്ക് കയറി വരും. നല്ല ഓൺ ചെയ്യുക, ഷവർ മുഖത്തും ശരീരത്തും തട്ടി തെറിച്ച് ചെറിച്ചിങ്ങനെ കൊച്ചു 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 ബന്ധുക്കളായിട്ട് ഇങ്ങനെ പോകുമ്പം പുറമേ നിന്നുള്ള സൂര്യൻ, സൂര്യൻ്റെ ബീബ്സ് റേയ്സ് വന്ന് ഇതുമായിട്ട് മെർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ദൈവം മനോഹരമായിട്ട് മഴവിൽ നീതി തരുന്നത് സന്തോഷം എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ആദ്യം അടച്ചിട്ട മനസ്സ് തുറക്കുക. കാറ്റും വെട്ടവും വെളിച്ചവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവിടെ പ്രത്യേകിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെ സ്റ്റൈലായിരിക്കും നമ്മുടെ കേരളത്തിലേക്ക്. ആ രണ്ട് കഥ അടച്ചു കഴിഞ്ഞാൽ തീർന്നു, അതല്ല, തുറന്നു വയ്ക്കുക. എല്ലാവരും നമ്മളെ സ്നേഹിക്കും, എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും,
എല്ലാം കൊണ്ടും നമുക്ക് ജീവിതത്തെ വളരെ എന്താ പറയണ്ടേ ആഹ്ലാദകരമാക്കാൻ സാധിക്കും. നിങ്ങളും ആരെങ്കിലും ഇത് കേട്ടിട്ട് എന്തെങ്കിലും വീട് വയ്ക്കുമ്പോൾ ബാത്റൂമിന് മഴവിലുള്ള സ്ഥാനം കൂടെ വെച്ച് എടുത്താൽ എവ്രി ഡേ യുവർ ഡേ വിൽ ബി ബ്യൂട്ടിഫുൾ, വെരി ഓപ്റ്റമിസ്റ്റിക്, വെരി പോസിറ്റീവ് ആൻഡ് വെരി റിവാർഡിങ് ടു. ഇത്രയും പോരെ, ഒരു മഴവിലിൽ കൂടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പോരെ. ഇനി ഇടയ്ക്ക് ഇതുപോലെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ വീണ്ടും സന്ധിപ്പോവും. സെൻഡ് മീ ഗുഡ് കമൻസ്, ഞാൻ കറക്റ്റായിട്ട് പിടിക്കും. വിതിൻ 48 hours ഞാൻ എല്ലാ കാണുന്ന കമൻറ്റിനെല്ലാം ഞാൻ ആൻസർ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇന്ന് പോകും. എൻ്റെ കമൻറ്റ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 48 hours ഓരോ പോസ്റ്റിനും നിങ്ങൾ കമൻറ്റ് ഇടണം. നന്നായിരിക്കട്ടെ. ടേക്ക് കെയർ. സീ യു നെക്സ്റ്റ് ടൈം.